വാർത്തകൾ സ്റ്റഡി ലീവ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് വേനൽ ചൂടിനെയും കൊറോണ പേടിയെയും അവഗണിച്ച ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കം മാർച്ച് പത്തിന് ആരംഭിച്ച പരീക്ഷ ഇരുപത്തിയാറിന് സമാപിക്കും സംസ്ഥാനത്ത് പതിമൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയൊൻപതിനായിരത്തി തൊണ്ണൂറ്റിനാല് എസ്എസ്എൽസി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കൊപ്പം രാവിലെ തന്നെയാണ് എസ്എസ്എൽസി പരീക്ഷയും ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നായി ആകെ എൺപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് പരീക്ഷ എഴുതിയത് എസ്എസ്എൽസിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ പുതൂർ പള്ളിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതി ഏറ്റവും കുറവ് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ യാക്കര ശ്രവണ സംസാര സ്കൂളിൽ നിന്ന് പതിനൊന്ന് കുട്ടികളാണ് ഇവിടെ പരീക്ഷ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഒറ്റപ്പാലത്ത് നിന്നും കുട്ടികളും മണ്ണാർക്കാട് നിന്നും ഒൻപതിനായിരത്തി പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഗവൺമെന്റ് മോയിൻ ഗേൾസ് സ്കൂളിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് കുട്ടികൾ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പരുതൂർ സ്കൂളും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് ഷൊർണൂർ ഗണേശഗിരി സ്കൂളിൽ നിന്നുമാണ് ആകെ ഇരുപത് കുട്ടികൾ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരെഴുതുന്നത് എംഇഎസ്എച്ച് എസിൽ നിന്നാണ് എഴുന്നൂറ്റി പത്തൊൻപത് കുട്ടികൾ കുറവ് മട്ടത്തുകാട് ജി ടി എസ് എച്ചിൽ നിന്നും പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലെത്തി പലരുടെയും മുഖത്ത് പരിഭവമുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞു വരുന്നവരുടെയും മുഖത്തും പരിഭവം നിഴലിൽ ചെന്നു എക്സാം ഈസി ആയിരുന്നു ലാംഗ്വേജ് ആണ് അപ്പോൾ കുറെ കൂടി എഴുതാൻ ടൈം വേണം ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി പിന്നെ ടീച്ചേഴ്സ് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുത്തു തന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തതുകൊണ്ടും ലാംഗ്വേജ് ആയതുകൊണ്ടും എല്ലാം അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾക്ക് നല്ലപോലെ തന്നെയാണ് എഴുതാൻ പറ്റിയത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഫ്രഷ്നെസ്സിൽ തന്നെ എഴുതാൻ പറ്റി ചൂടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എക്സാം വളരെയധികം നന്നായിട്ടാണ് നൽകിയത് കഴിഞ്ഞ വർഷമൊക്കെ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് പരീക്ഷ എഴുതാൻ പറ്റിയത് മലയാള പരീക്ഷയായിരുന്നു ആദ്യ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ തുടങ്ങി എസ്എസ്എൽസി ചോദ്യപേപ്പർ ബാങ്ക് ട്രഷറി എന്നിവിടങ്ങളിൽ നിന്ന് പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ പരീക്ഷാ പരീക്ഷാകേന്ദ്രങ്ങളിലെത്തിച്ചു ഏപ്രിൽ രണ്ടു മുതൽ മൂല്യനിർണ്ണയം നടത്തും കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏഴാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അംഗൻവാടികൾക്കും ഏഴുവരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവധി നൽകും ന്യൂസ് പാലക്കാട്